നടി ആക്രമിച്ച കേസിൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനെ തെളിവ് നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരണ കോടതി ജാമ്യം റദ്ദാക്കാനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ബാലചന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ നൽകിയില്ല എന്നും കോടതി വിലയിരുത്തി ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തുവെന്ന ആരോപണങ്ങളല്ലാതെ കൃത്യമായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷൻ നൽകിയ ശബ്ദസന്ദേശങ്ങളുടെയും ആധികാരികത ഉറപ്പിക്കാനായില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ശബ്ദസംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത തീയതി കൃത്യമായി കണ്ടെത്താനായിട്ടില്ലെന്നും ഉത്തരവിലുണ്ട് 2017 ശബ്ദം റെക്കോർഡ് ചെയ്തെന്ന് പറയുമ്പോഴും അതിനും തെളിവില്ല ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും അന്വേഷണ ഘട്ടത്തിൽ ഇതിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സാക്ഷികളായ വിപിൻലാൽ ദാസൻ സാഗർ വിൻസെന്റ് ഡോക്ടർ ഹൈദരാലി ശരത് ബാബു ജിൻസൺ എന്നിവരെ സ്വാധീനിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ പരാതി ഇതിന് ഹാജരാക്കിയ തെളിവുകളാണ് ആധികാരികതയില്ലാത്തതെന്ന് കോടതി കണ്ടെത്തിയത് കേസിൽ ജുഡീഷ്യൽ ഓഫീസർ വരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പ്രോസിക്യൂഷൻ കണ്ടെത്തലും തെറ്റാണ് നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് ജാമ്യം റദ്ദാക്കുന്നതിന് കെട്ടിച്ചമച്ച തെളിവുകളും അടിസ്ഥാനരഹിത ആരോപണങ്ങളും ഉന്നയിക്കുകയാണെന്നായിരുന്നു കോടതിയിൽ ദിലീപിന്റെ വാദം കേസിൽ ദിലീപിന് താൽക്കാലിക ആശ്വാസമായിരുന്നു ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയ വിചാരണ കോടതി ഉത്തരവ് നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി നൽകിയ സമയപരിധി ജൂലൈ 15 അവസാനിക്കും ജനം കൊച്ചി